ലൈംഗികതയ്ക്ക് പല പ്രതലങ്ങളുണ്ട്. അവിടെ ലൈംഗിക ബന്ധത്തിന് പ്രാധാന്യമുണ്ട്. എന്നാൽ സെൻസേറ്റ് ഫോക്കസ് തെറാപ്പി എന്ന് പറയുന്നത് പരസ്പരമുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനെപ്പറ്റി നേരത്തെയുള്ള എപ്പിസോഡിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കണ്ടുവെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ നമുക്കറിയാം, മനുഷ്യനെപ്പോഴും ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ ഉമ്മ വയ്ക്കുമ്പോൾ, അതിനെ തലോടുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, ഇതിന് ഈ സെൻസേറ്റ് ഫോക്കസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ലൈംഗികതയ്ക്കപ്പുറമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഒരു ബന്ധമാണ്. എപ്പോഴും നമുക്കറിയാം, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് മനുഷ്യന് സുഖകരമായിട്ട് അനുഭൂതിയാണ്. ആ ശരിയായ രീതിയിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞിനെ തലവിടുന്ന അമ്മയ്ക്ക്, അല്ലെങ്കിൽ പരസ്പരം കണ്ണിൽ പരസ്പരം സ്നേഹത്തോടെ തലവിടുന്ന ഒരു യുവമിഥുനങ്ങളെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാം, അവർ ലൈംഗികതയിലേക്ക് കടക്കാതെ തന്നെ ആ ഒരു 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 ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യമാണത്, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് എന്ന് പറയും. നേരത്തെയുള്ള എപ്പിസോഡുകളും താങ്കൾ നേരത്തെയുള്ള എപ്പിസോഡുകൾ കണ്ടുവെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുകയുള്ളൂ. ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ഇതിന് ആദ്യത്തെ ഘട്ടം സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റാണ്. ഒരുപക്ഷെ ലൈംഗിക ബന്ധങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയ ഒരു ബന്ധത്തിൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആദ്യം അരോചകമായി തോന്നാം. ഓ, അതൊന്നും ഒരു റിവാർഡിങ് അല്ല എന്നുള്ളതാണ്. അത് നമുക്ക് അതേപ്പറ്റി അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് കമ്പ്യൂട്ടറിൻ്റെ പഠിക്കുവാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം നഷ്ടമാണെന്ന് തോന്നുന്നു പറയുന്ന പോലെയുള്ളൂ. അതിന് പ്രാധാന്യമില്ല. എന്നാൽ കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. അത് അയാളുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റം വരുത്തും എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഞാൻ പറയാം, മൊബൈൽ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം മൊബൈൽ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തുമാത്രം മാറ്റം വരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം തപ്പുന്നത് എൻ്റെ മൊബൈൽ എവിടെയാണെന്നുള്ളതാണ്. കാരണം ഈ മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സമയം അറിയാൻ വേണ്ടി, അലാറം വയ്ക്കാൻ വേണ്ടി, ന്യൂസ് അറിയാൻ വേണ്ടി, ഇങ്ങനെ അതിൻ്റെ പ്രാധാന്യം കൂടി എന്ന് പറയുന്നത് പോലെയാണ് ഈ സെൻസേറ്റ് ഫോക്കസ്. താങ്കൾ അതിൻ്റെ ആഴത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളൂ. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആണ്. അവിടെ വെറുതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ പങ്കാളിയുമായി ചേർന്ന് തലോടുകയാണ്. ആ സമയത്ത് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഒരു ഡെയിലി ഒരു 15 മിനിറ്റ് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉറക്കം വരുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് മാറി പരസ്പരം വളരെ ഉണർന്നിരിക്കുന്ന ഒരു സമയത്ത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കാളിയെ വെറുതെ തലോടുക. ആദ്യത്തെ ഘട്ടത്തിൽ ലൈംഗിക അവയവങ്ങളിലേക്ക് വരരുത്. ലൈംഗികതയ്ക്ക് ആ സമയത്ത് പങ്കാളിക്ക് ഉദ്ധാരണം വന്നാലും അത് ലൈംഗികതയിലേക്ക് പോകാതിരിക്കുവാൻ, ലൈംഗിക ബന്ധത്തിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതാണ് സ്റ്റെപ്പ് 1.